മീഞ്ച ബേരിക്കയിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിടെ കൃപാകര എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നാലു പേർ അറസ്റ്റിൽ. മഞ്ചേശ്വരം CI അനൂപ്കുമാറിന്റെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. മെയ്യാപ്പതവ് ബേരിക്ക പ്രദേശങ്ങളിലെ താമസക്കാരായ ഉമേഷ്, ജനാർദ്ദനൻ, നന്ദേഷ്, ശിവപ്രസാദ് എന്നിവരെയാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അനൂപ്കുമാറും സംഘവും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 9:30 മെയ്യാപ്പതവ് കൈതങ്ങാട്ടെ ജിതേഷിന്റെ വീടിന് സമീപത്തുണ്ടായ അക്രമത്തിലാണ് കൃപാകര കൊല്ലപ്പെട്ടത്. 4 മാസത്തോളമായി ജിതേഷും കൃപാകരയും സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ കൃപാകര സ്ഥിരമായി മദ്യപിക്കുകയും കഞ്ചാവ് ലഹരിയിൽ പരാക്രമം നടത്തുകയും ചെയ്യുന്നത് പതിവായതോടെ ജിതേഷിനോട് ബന്ധുക്കളടക്കമുള്ളവർ ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ 1 മാസമായി ജിതേഷ് കൃപാകരയുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചിരുന്നു. ഇതിന്റെ പേരിൽ കൃപാകര ജിതേഷുമായി നിരവധി തവണ വാക്കുതർക്കമുണ്ടായതായും കൃപാകരയെ ഭയന്ന് ജിതേഷ് നേരത്തെ വീട്ടിലെത്തുമായിരുന്നുവെന്നും പറയുന്നു. അതിനിടെയാണ് ബുധനാഴ്ച രാത്രി കൃപാകര ജിതേഷിന്റെ വീട്ടിലെത്തിയത്. പിറകുവശത്തെ മതിൽ ചാടിയാണ് കത്രികയുമായി കൃപാകര എത്തിയത്. പല പ്രാവശ്യം വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മാതാവും സഹോദരിയും തടഞ്ഞതിനാൽ ജിതേഷ് തുറന്നില്ല. ചവിട്ടി പൊളിക്കുമെന്നുറപ്പായതോടെയാണ് ഒടുവിൽ ജിതേഷ് വാതിൽ തുറന്നത്. കൃപാകര കയ്യിലുണ്ടായിരുന്ന കത്രിക ജിതേഷിന് നേരെ വീശി. ഇതിൻ്റെ ജിതേഷിൻ്റെ കണ്ണിന് മുറിവേറ്റു. ഇതോടെ ജിതേഷ് നിലത്ത് വീണു. വീട്ടുകാരുടെ നിലവിളി കേട്ട് അയൽവാസി ഉമേഷ് അടക്കമുള്ളവർ ഓടിയെത്തി. ഇവരും കൃപാകരയും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായിരുന്നതായും പറയുന്നു. അതിനിടയിലാണ് കൃപാകരയ്ക്ക് മർദ്ദനമേറ്റതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തിൽ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് യുവാവിന്റെ മരണത്തിന് കാരണമായത്. കൃപാകരയെ മർദ്ദിക്കാൻ എത്ര പേരുണ്ടായിരുന്നുവെന്ന് വ്യക്തമല്ല. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസാണ് മർദ്ദനത്തിൽ പരിക്കേറ്റ കൃപാകരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വെച്ചായിരുന്നു ഒടുവിൽ കൃപാകരയുടെ മരണം. CIP അനൂപ്കുമാറിന് പുറമെ SI രാഘവൻ, അഡീഷണൽ SI മധുസൂദൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.